മധ്യപ്രദേശിനെ പിടിച്ചുകുലുക്കിയ ഹണി ട്രാപ്പ് കേസിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. ഉന്നതരെ കുടുക്കാനായി കോളേജ് വിദ്യാർത്ഥികളെയാണ് ഹണി ട്രാപ്പിന് ഉപയോഗിച്ചതെന്ന് പ്രതികൾ പോലീസിനോട് പറഞ്ഞതായാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. 24 കോളേജ് പെൺകുട്ടികളെയാണ് ഹണി ട്രാപ്പിനായി ഉപയോഗിച്ചതെന്ന് കേസിലെ പ്രധാന പ്രതിയായ ശ്വേത ജെയിൻ മൊഴി നൽകി. കോടിക്കണക്കിന് രൂപയുടെ സർക്കാർ കരാറുകൾ സ്വന്തമാക്കുകയും ലഭിച്ച കരാറുകൾ ലാഭകരമാക്കുകയും ഹണി ട്രാപ്പിന്റെ മുഖ്യ ലക്ഷ്യമെന്ന് പ്രതികൾ സമ്മതിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ശ്വേതയും സഹായി ആരതി ദയാലും നടത്തിയിരുന്ന കമ്പനികൾക്ക് കരാർ ലഭിക്കുന്നതായിരുന്നു ഇവർ ഉന്നത ഉദ്യോഗസ്ഥരെ ഹണി ട്രാപ്പിൽ പെടുത്തിയത്. മക്കളുടെ പ്രായമുള്ള കോളേജ് വിദ്യാർത്ഥിനികളെയാണ് ഉന്നത ഉദ്യോഗസ്ഥരടക്കം കൈക്കൂലിയായി ആവശ്യപ്പെട്ടത്. പലരെയും ഭീഷണിപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചുമാണ് ഉദ്യോഗസ്ഥരുടെ മുറിയിലെത്തിച്ചതെന്നും ശ്വേത ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. കോളേജ് അഡ്മിഷൻ തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞാണ് ശ്വേത സംഘത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ 18-കാരിയെ വലയിലാക്കുന്നത്. ഒരു ദിവസം ഉന്നത ഉദ്യോഗസ്ഥനുമായി ശ്വേത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ആരതി തനിക്ക് MMS കാണിച്ചു നൽകിയെന്നും ഉന്നതങ്ങളിലെത്താൻ ഇങ്ങനെയെല്ലാം ചെയ്യണമെന്ന് നിർബന്ധിപ്പിച്ചുവെന്നും പെൺകുട്ടി പോലീസിനോട് പറഞ്ഞു. സർക്കാർ എഞ്ചിനീയർ ഹർഭജൻ സിംഗിന് വേണ്ടി ചതിയിലൂടെയാണ് തന്നെ ഹോട്ടൽ മുറിയിൽ ആരതിയും സുഹൃത്തും എത്തിച്ചതെന്നും പെൺകുട്ടി മൊഴി നൽകി. ആഡംബര കാറിൽ ആഡംബര ഹോട്ടലിലെത്തിച്ച തന്നെ ഒരു റൂമിലാക്കി ഇവർ മുങ്ങുകയായിരുന്നു. പിന്നീട് 60-വയസ്സുകാരനായ ഹർഭജൻ സിംഗ് റൂമിലെത്തി. ഇരുവരും തമ്മിൽ ബന്ധപ്പെടുന്നത് ക്യാമറയിൽ പകർത്താൻ സജ്ജീകരണം ഒരുക്കിയതും ആരതിയാണെന്ന് പെൺകുട്ടി പോലീസിനോട് പറഞ്ഞു. ഇത്തരത്തിൽ നിരവധി പെൺകുട്ടികളെയാണ് ഇവർ കെണിയിൽപ്പെടുത്തിയത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലെ പെൺകുട്ടികളെയാണ് ഇവർ ലക്ഷ്യം വെച്ചിരുന്നത്. ആഡംബര ജീവിതം വാഗ്ദാനം ചെയ്താണ് ഇവർ കോളേജ് പെൺകുട്ടികളെ കെണിയിലാക്കിയിരുന്നത്. ഇതിനു പുറമെ 40 കോൾ ഗേളുകളെയും ഇവർ ഹണി ട്രാപ്പിനായി ഉപയോഗിച്ചിരുന്നു. സംസ്ഥാനത്തെ 12 ഉന്നത ഉദ്യോഗസ്ഥരും 8 മുൻമന്ത്രിമാരും അടക്കം നിരവധി പേരാണ് ഹണി ട്രാപ്പിൽ ഇതിനോടകം കുടുങ്ങിയത്. ഏകദേശം 4000 അശ്ലീല വീഡിയോകളും ഇവരിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. കൂടുതൽ വാർത്തകൾക്കായി ന്യൂസ് വാല ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക. വാർത്തകൾക്കായി ദ ന്യൂസ് വാല സൈറ്റ് സന്ദർശിക്കുക. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക.